നമസ്കാരം. കുട്ടി കേരള ഡെസ്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുട്ടി കേരള ചർച്ച ചെയ്യുന്ന വിഷയം COVID-19 ബിഫോർ ആൻഡ് ആഫ്റ്റർ. എന്തായിരുന്നു സ്ഥിതി? ഇന്ത്യയിലെ സ്ഥിതി നോക്കാം. ഈ COVID-19 ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് നമ്മൾ പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ പ്രശ്നങ്ങൾ കാരണം എല്ലാ മതക്കാരും എല്ലാവരും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാത്തൊരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. അത് നമ്മുടെ ഭരണാധികാരികളാണ് അതിൻ്റെ കാരണക്കാർ. തീർച്ചയായിട്ടും നമ്മൾ പിന്നീട് എന്ത് സംഭവിച്ചു? നമ്മൾ ഈ കോവിഡ് അണുബാധ വന്നപ്പോൾ എല്ലാ മതക്കാരും ഒരു ചരടിൽ കോർത്തു കെട്ടിയ മുത്തുകളെ പോലെ, വിവിധ വർണ്ണങ്ങളിലുള്ള ഒരു പൂന്തോട്ടത്തിലെ വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളെ പോലെ നമ്മളെല്ലാവരും ഒത്തൊരുമയോടുകൂടെ ഈ COVID-19 നേരിടുക, അത് നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഇതുപോലെ തന്നെ കേരളത്തിൽ നമ്മൾ രണ്ട് പ്രളയം വന്നപ്പോഴും നമ്മൾ അതുപോലെ ഒറ്റൊരുമയോടുകൂടി എല്ലാവരും ഒരമ്മയുടെ മക്കളെ പോലെ നമ്മുടെ ശിരകളിൽ ഒഴുകുന്നത് ചുവന്ന രക്തമാണ്, മനുഷ്യൻ്റെ രക്തമാണ് എന്ന ബോധ്യത്തോടുകൂടി നമ്മൾ ജീവിക്കുകയാണ് ചെയ്തത്. എന്നാൽ നമ്മൾ അമേരിക്ക, ഇസ്രായേൽ പോലെയുള്ള രാജ്യങ്ങൾ എന്താണ് അവർ ഈ COVID-19 വരുന്നതിന് മുമ്പ് ആയുധം കച്ചവടം ചെയ്യാൻ വേണ്ടി അതിനു വേണ്ട മാർക്കറ്റ് തിരഞ്ഞു നടന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിച്ചു ഓരോ രാജ്യങ്ങൾ, ഇന്ത്യ, പാകിസ്ഥാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തമ്മിൽ തെറ്റിച്ച് അവിടെയൊക്കെ ആയുധങ്ങൾ കച്ചവടം ചെയ്യാനുള്ള മാർക്കറ്റ് തിരഞ്ഞു നടന്നു. ഇപ്പോൾ അവരും ഈ COVID-19 കേവലം ഒരു സോപ്പ് വെള്ളത്തിൽ അലിഞ്ഞു പോകാവുന്ന COVID-19 എന്ന മരിയെ, ഒരു അണുവിനെ പേടിച്ച് അമേരിക്ക, ഇസ്രായേൽ പോലെയുള്ള വമ്പൻ രാജ്യങ്ങൾ അവർ പകച്ചു നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് ഇവിടെയാണ് നമുക്ക് ദൈവം നമുക്ക് തന്ന ഒരു വാണിംഗ് ആണ്, മുന്നറിയിപ്പാണ് ഇത്. നമ്മൾ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. നമ്മൾ മനുഷ്യര് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട്, എല്ലാ ജാതി മതക്കാരും ഒറ്റക്കെട്ടായി എല്ലാത്തിനെയും നേരിടുന്ന ഒരു സംസ്കാരമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. കുട്ടി കേരള നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് ഇന്ന് ഈ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ചെയ്യുക. കുട്ടി കേരളം, കുട്ടി സ്പേസ് കേരളം എന്നിടാൻ മറക്കരുത്. എല്ലാവർക്കും നന്ദി.